ചില ഡ്രസ്സിൽ നടന്നവരെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുകയാണ്, ധനവാന് സ്വർഗരാജ്യം സ്വന്തമാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് പറയുകയാണ്. അതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് എന്നുള്ള ഒരു ഉപമയൊക്കെ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്. അപ്പൊ ശിഷ്യന്മാരിങ്ങനെ അന്തം വിട്ട് ഈശോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ രക്ഷ പ്രാപിക്കാനായിട്ട് ആർക്ക് സാധിക്കും എന്നൊക്കെ ചോദിക്കുകയാണ്. ഈശോ പറയുകയാണ്, മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ശിഷ്യന്മാർക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയായി, കാരണം ഞങ്ങൾ ഒട്ടും ധനവാന്മാരല്ല, ഞങ്ങൾക്ക് ഒട്ടും സമ്പത്തൊന്നുമില്ല. അപ്പൊ ശിഷ്യന്മാര് എടുത്ത വഴി ഈശോട് ചോദിക്കുകയാണ്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് തന്നെ അനുഗമിച്ചിരിക്കുകയാണല്ലോ, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഈശോ അവർക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെ കുറിച്ച് പറയുകയാണ്. ധനവാന് സ്വർഗരാജ്യം സ്വന്തമാക്കുക ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് കുറെ കോടിക്കണക്കിന് കാശുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും സ്വർഗം കിട്ടില്ല എന്നല്ല അതിനർത്ഥം. മറിച്ച് ധനവാൻ എന്നതുകൊണ്ട് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ദൈവത്തേക്കാൾ അധികമായിട്ട് സമ്പത്തിനെ സ്നേഹിക്കുന്നവരെയാണ് ഇവിടെ ധനവാൻ എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതായത്, നീ കുറെ ധനമുണ്ട്, എനിക്ക് ഇനി ദൈവമൊന്നും വേണ്ട, എനിക്ക് ധനം മാത്രം മതി, സമ്പത്ത് മാത്രം മതി, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോവില്ല, കുർബാനയ്ക്ക് പോവില്ല, പള്ളിയിലേക്ക് പോവില്ല, ആ സമയത്ത് മൊത്തം ഇരുന്ന് പൈസ സമ്പാദിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് ഇവിടെ ധനവാൻ എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അവര് സ്വർഗരാജ്യം പ്രവേശിക്കുക അത്ര എളുപ്പമല്ല എന്ന് ഈശോ പറയുകയാണ്. അതേസമയം എനിക്ക് കുറച്ച് പൈസയൊക്കെ ഉണ്ട്, എന്നാൽ പോലും ഞാൻ ഈ പൈസയേക്കാൾ അധികമായിട്ട്, ഈ സമ്പത്തിനേക്കാൾ അധികമായിട്ട് ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ അവരീ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്നതാണ്, ഈ ശിഷ്യന്മാരുടെ ആ കാറ്റഗറിയിൽ പെടുന്നതാണ്. അത്യാവശ്യം ജീവിക്കാനുള്ള സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ പ്രതിഫലം നിത്യമഹത്വമായിരിക്കുമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ എനിക്കുള്ളതിനേക്കാളും അധികമായിട്ട് എനിക്കതെല്ലാം തന്ന ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.